السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن أحسن الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سنها سمبن رايا ستي وشواسي غلي وشواسي نغلي پرما كارون نغنم كرنا ندھیوما يا الله سبحانه وتعالى يودا ودي ولكوغل جيويدة تند رحسينغللوم پرسينغللوم كاتو سوچيكنام ينم محمد مصطفى صلى الله عليه وسلم يودا سنت غلي ഒന്നൊഴിയാതെ ജീവിതത്തിൽ പകർത്തുവാൻ പരിശ്രമിക്കണം എന്നും സ്വന്തം നഫ്സിനെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വർഗവും അതിലെ സുഖാനുഗ്രഹങ്ങളെയും സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ഖുതുബയിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. നാം ഓരോരുത്തരും ഈ പരിപാവനമായ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയത് യഥാർത്ഥത്തിൽ സ്വർഗം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ്. എല്ലാ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞാനും നിങ്ങളും സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ സ്വർഗം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ്. നമ്മുടെ എല്ലാ അധ്വാനങ്ങളും പരിശ്രമങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം മഹത്തായ സ്വർഗം ലഭിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ്. മഹാനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂലെ, ഈ യുദ്ധത്തിൽ പങ്കെടുത്ത് ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് എന്തു ലഭിക്കും? ഈ യുദ്ധത്തിൽ പങ്കെടുത്ത് ഞാൻ മരണപ്പെട്ടാൽ എനിക്കെന്ത് ലഭിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉടനെയുള്ള മറുപടി, നിനക്ക് സ്വർഗം ലഭിക്കും എന്നായിരുന്നു. ഉടനെ തന്നെ അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടുകയും ഷഹീദാവുകയും ചെയ്തു. കാരണം സ്വർഗം എന്നതാണ് നമ്മുടെ വികാരം, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് നമ്മളുടെ പ്രവർത്തനവും അധ്വാനവും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ സ്വർഗലോകം അതെങ്ങനെ കരസ്ഥമാക്കാം, അതാർക്കുള്ളതാണ്, അവിടെ എന്തെല്ലാമാണ് എന്ന വിഷയം പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയുന്നത്, വതിൽകൽ ജന്നത്തുൽ ലതീ നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയാ. തീർച്ചയായും സ്വർഗലോകം നാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു, അത് നാം അവകാശപ്പെടുത്തി കൊടുക്കുന്നത് ആർക്കാണ്? മൻ കാന തഖിയാ, ഭക്തിയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക്, തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക്, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക്, അവർക്ക് വേണ്ടിയാകുന്നു ആ സ്വർഗലോകം നാം തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാകുന്നു സ്വർഗം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക എന്നത് സ്വർഗം ലഭിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നെയും നിങ്ങളെയും ഏകനായ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവനെ മാത്രം ആരാധിച്ചുകൊണ്ടും ജീവിക്കണമെന്ന കാര്യത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ വിജയം എന്നത് അത് യഥാർത്ഥത്തിൽ നരകത്തിൽ നിന്ന് മോചനം ലഭിച്ച് സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കലാണ്. ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ.
നരകത്തിൽ നിന്ന് ആര് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ ആർക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യുന്നുവോ എങ്കിൽ ഫഖദ് ഫാസ, അവനാണ് യഥാർത്ഥത്തിൽ വിജയിച്ചത്. ഈ ദുനിയാവിലുള്ള ഏതൊരു വിജയവും അത് യഥാർത്ഥ വിജയമല്ല, അത് താൽക്കാലിക വിജയം മാത്രമാണ്. മറിച്ച് ശാശ്വതമായ വിജയം എന്നത് മരണാനന്തര ജീവിതത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി അധ്വാനിക്കുവാനും മത്സരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നു. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വ ജന്നതിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്. അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്കും നിങ്ങൾ മത്സരിച്ചു മുന്നോട്ട് വരൂ, നിങ്ങൾ ധൃതി പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരൂ. ഒരാൾ മറ്റൊരാളെ പരാജയപ്പെടുത്തുമാറ് ഉത്സാഹത്തോടുകൂടി നിങ്ങൾ വരൂ. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗലോകം, ആ സ്വർഗലോകത്തിലേക്ക് നിങ്ങൾ വരണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ ആളുകളെ ആ സ്വർഗം നേടുവാൻ വേണ്ടി അധ്വാനിക്കുവാൻ പ്രോത്സാഹനം നൽകുന്നു. അതുകൊണ്ട് തന്നെ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുകയുണ്ടായി, മൻ സഅലല്ലാഹ അൽജന്ന സലാസ മറാത്തിൻ ഖാലത്തിൽ ജന്ന اللهم ادخله الجنة ومن استجار من النار ثلاث مرات قالت النار اللهم اجره من النار. ആരെങ്കിലും ഒരു ദിവസം മൂന്ന് തവണ അല്ലാഹുവേ എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗം അല്ലാഹുവിനോട് പറയും, സ്വർഗം അല്ലാഹുവിനോട് ശുപാർശ പറയും, അല്ലാഹുവേ ഈ വ്യക്തിയെ എന്നിലേക്ക് പ്രവേശനം ആഗ്രഹിച്ചുകൊണ്ട് നിന്നോട് പ്രാർത്ഥിച്ച ഈ വ്യക്തിയെ റബ്ബേ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് സ്വർഗം അല്ലാഹുവിനോട് ശുപാർശ പറയും. ആരെങ്കിലും നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ മൂന്ന് തവണ എല്ലാ ദിവസവും റബ്ബിനോട് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നരകം റബ്ബിനോട് പറയും, അല്ലാഹുവേ ഈ വ്യക്തിയെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കണേ റബ്ബേ എന്ന്. അതുകൊണ്ട് പ്രവാചകൻ നമ്മളെ പ്രോത്സാഹനം നൽകിയിരിക്കുന്നു. നമുക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ തീർച്ചയായും നമ്മളോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു, റബ്ബിനോട് നമ്മൾ തേടണം ഈ സ്വർഗലോകത്തിന് വേണ്ടി, ആ സ്വർഗം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി, അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും അധ്വാനിക്കുവാനും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ആവശ്യപ്പെടുന്നു. മാത്രമല്ല ആ സ്വർഗലോകം ലഭിക്കുവാൻ വേണ്ടി അതിന് നമുക്ക് പ്രോത്സാഹനം നൽകുവാൻ വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാവിലൂടെ ധാരാളം സ്വർഗത്തിന്റെ മഹത്വങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിശേഷിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫിൽ ജന്നതി മിഅത്തു ദറജ, സ്വർഗത്തിൽ നൂറ് ദറജകളുണ്ട്, നൂറ് പ്രധാനപ്പെട്ട അടുക്കുകളായി കേന്ദ്രങ്ങളായി സ്വർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല വിഭജിച്ചിരിക്കുന്നു. മാ ബൈന കുല്ലി ദറജതൈൻ കമാ ബൈന സമാഇ വൽ അർളു, ഓരോ രണ്ട് ദറജകൾക്കും ഇടയിലുള്ള വ്യത്യാസം എത്രയാണ്? ആകാശഭൂമികൾക്കിടയിലുള്ള വിശാലതയാണ് ഓരോ രണ്ട് ദറജകൾക്കിടയിലുള്ള സ്ഥലം. അങ്ങനെയുള്ള നൂറ് ദറജകൾ സ്വർഗലോകത്തുണ്ട്. വൽ ഫിർദൗസ് അലഹ ദറജ, ഫിർദൗസ് എന്നറിയപ്പെടുന്ന സ്ഥലമാകട്ടെ അത് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ദറജയാണ്. അതിന്റെ പ്രത്യേകത മിൻഹാ തുഫജ്ജറു അൻഹാറുൽ ജന്നത്തിൽ അർബഅതു, സ്വർഗലോകത്തിലെ നാല് നദികൾ ആ ഫിർദൗസിൽ നിന്നാണ് പുറപ്പെട്ടു വരുന്നത്. ഏതാണ് ആ നാല് നദികൾ? സൂറത്തുൽ മുഹമ്മദിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഫീഹാ അൻഹാറു മിമ്മാഇൻ ഗൈരി ആസിൻ വ അൻഹാറു മിൻ ലബനിൽ ലം യതഗയ്യർ തഅമു വ അൻഹാറു മിൻ ഖംരിൽ ലസ്സതിൽ ലിശ്ശാരിബീൻ വ അൻഹാറു മിൻ അസലിൻ മുസഫ്ഫ, ശുദ്ധമായ വെള്ളത്തിന്റെ അരുവി, ശുദ്ധമായ തേനിന്റെ അരുവി, ശുദ്ധമായ മദ്യത്തിന്റെ അരുവി, ശുദ്ധമായ പാലിന്റെ അരുവി, ഇങ്ങനെ നാല് പുഴകളുണ്ട്. ആ നാല് പുഴകളും ഒഴുകി വരുന്നത് മിൻഹാ തുഫജ്ജറുൽ അൻഹാറുൽ ജന്നത്തിൽ അർബഅ, സ്വർഗലോകത്തിലെ നാല് പുഴകൾ അത് ഫിർദൗസിൽ നിന്നാണ് വരുന്നത്, തീർന്നില്ല. വമിൻ ഫൗഖിഹാ യകൂനുൽ അർശ്, രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ ആകാശഭൂമികളുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സിംഹാസനം ആ ഫിർദൗസിന്റെ നേരെ മേലെയാണ്. അതുകൊണ്ട് വൈദാ സഅൽതുമുല്ലാഹ്, നിങ്ങൾ പടച്ച റബ്ബിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫസലൂഹുൽ ഫിർദൗസ്, ആ ഫിർദൗസ് തന്നെ ലഭിക്കാൻ നിങ്ങൾ റബ്ബിനോട് പറയണം. ആ ഫിർദൗസ് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രിയപ്പെട്ടവർ,
വരെ ആ സ്വർഗലോകമല്ലേ നമുക്ക് വലുത്? നശ്വരമായ ഈ ലോകമാണോ നമുക്ക് വലുത്? അതല്ല പ്രവിശാലമായ മരണമില്ലാത്ത മനോഹരമായ ഈ സ്വർഗലോകമാണോ നമുക്ക് വലുത് എന്ന് ഞാനും നിങ്ങളും തീരുമാനിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖുൽ മതാഉദ്ദുനിയ ഖലീലുൻ, ഈ ദുനിയാവിലെ വിഭവങ്ങൾ മുഴുവൻ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, വളരെ നിസ്സാരമാണ്. മാ ഇൻദകും യൻഫദു വ മാ ഇൻദല്ലാഹി ബാഖ് വലനജ്സിയന്ന അല്ലദീന സബറു അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകും, അത് വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ അല്ലാഹുവിന്റെ അടുത്തുള്ളത് എന്നെന്നും അവശേഷിക്കുന്നതാകുന്നു. അതുകൊണ്ട് തന്നെ ആ സ്വർഗലോകത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. നമ്മൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫലിയുനാദി മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ വിളിച്ചു പറയുന്നത്? ഇന്നലക്കും അൻതസിഹു ഫലാ തസ്കമു അമദ വ ഇന്നലക്കും അൻതഹ്യൗ ഫലാ തമൂതു അബദ വ ഇന്നലക്കും അൻതൻഅമു വലാ തബ്തഇസു അബദ വ ഇന്നലക്കും അൻതഷിബു വലാ തഹ്റമു അബദ. ഓ സ്വർഗത്തിന്റെ നിവാസികളെ, നിങ്ങൾ എന്നെന്നും ആരോഗ്യവാന്മാരായിരിക്കും, ഇനി നിങ്ങൾക്ക് രോഗമുണ്ടാവുകയില്ല. സ്വർഗത്തിന്റെ നിവാസികളെ, നിങ്ങൾ ഇവിടെ എന്നും ജീവിക്കും, ഇനി നിങ്ങൾക്ക് മരണമില്ല. സ്വർഗത്തിലെ നിവാസികളെ, നിങ്ങളൊന്നും യുവാക്കളായിരിക്കും, നിങ്ങൾക്കിനി വയസ്സാവുകയില്ല, വാർദ്ധക്യം ബാധിക്കുകയില്ല. ഓ സ്വർഗത്തിന്റെ നിവാസികളെ, നിങ്ങൾക്ക് എന്നെന്നും ഞാമത്തുണ്ടാകും, അതൊരിക്കലും മുറിഞ്ഞു പോവുകയില്ല. എങ്കിൽ പറയൂ പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യം ബാധിക്കുന്ന ഈ ലോക ജീവിതമാണോ, വാർദ്ധക്യം ബാധിക്കാത്ത പരലോക ജീവിതമാണോ നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുക. മരണമുള്ള ഈ ലോക ജീവിതമാണോ, മരണമില്ലാത്ത പരലോകമാണോ വേണ്ടത് എന്ന് ഞാനും നിങ്ങളും തീരുമാനിക്കേണ്ടതുണ്ട്. മുറിഞ്ഞു പോകുന്ന ഈ ലോകത്തിലെ നിഅമത്താണോ വേണ്ടത്, അതല്ല ഒരിക്കലും മുറിഞ്ഞു പോകാത്ത പരലോകത്തിലെ നിഅമത്താണോ എനിക്കും നിങ്ങൾക്കും വേണ്ടത് എന്ന് ഞാനും നിങ്ങളും തീരുമാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്വർഗലോകത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം, നിങ്ങൾ പ്രവർത്തിക്കണം. അതാണ് അല്ലാഹു വിളിച്ചു പറയും സ്വർഗക്കാരോട്, വനൂദു അൻ തിൽകുമുൽ ജന്ന ഊരിസ്തുമൂഹാ ബിമാ കുന്തും തഅമലൂൻ, ഇതാ നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി, നിങ്ങൾ അധ്വാനിച്ചതിന്റെ ഫലമായി, ശരിയായ വിശ്വാസം കൈക്കൊണ്ടതിന്റെ ഫലമായി, ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരുക്കി വെച്ച സ്വർഗലോകമാകുന്നു ഇത്. വസീഖ അല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറാ ഹത്താ ഇദാ جاءوها وفتحت ابوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. സ്വർഗ്ഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി തഖ്വയുള്ള ആളുകൾ ആനയിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അന്ന് സ്വർഗ്ഗത്തിന്റെ കാവൽക്കാർ പറയും, അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ശാന്തി ഉണ്ട് കേട്ടോ, എന്താണ്, നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി പ്രവർത്തിച്ചു, സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ചു, പരലോകമായിരുന്നു നിങ്ങൾ ലക്ഷ്യമാക്കിയത്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ പ്രവർത്തനത്തിന്റെ ഫലമായി സുഖാനുഗ്രഹങ്ങളുടെ സ്വർഗം ഇതാ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, മാ ബിനാ ഉഹാ, ആ സ്വർഗത്തെ എങ്ങനെയാണ് അല്ലാഹു ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊന്ന് പറഞ്ഞു തന്നാലും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലബിനതുൻ മിൻ ഫിദ്ദ വ ലബിനതുൻ മിൻ ദഹബിൻ വ മിലാതുഹ അൽ മിസ്കുൽ അസ്ഫർ വ ഹസ്ബാഉഹ അൽ ലുലു വൽ യാഖൂത് വ തുറാബുഹ സഅഫറാൻ, അവിടെയുള്ളത് വെള്ളിയുടെ ഇഷ്ടികകളാകുന്നു, സ്വർണത്തിന്റെ ഇഷ്ടികകളാകുന്നു, അവിടെ തേക്കുന്ന സിമന്റ് അത് കസ്തൂരിയാകുന്നു, അങ്ങേയറ്റം സുഗന്ധമുള്ള കസ്തൂരി, അവിടെയുള്ള ചരലുകൾ മുത്തുകളും പവ്യങ്ങളുമായിരിക്കും, അവിടുത്തെ മണ്ണോ ജഅഫറാൻ, അത് കുങ്കുമവുമായിരിക്കും. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പരിചയമുള്ളതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ അറിയുക, സ്വർഗലോകത്ത് ഈ ദുനിയാവിൽ കാണുന്ന ജഅഫറാനല്ല, ഇവിടെ കാണുന്ന മുത്തും പവ്യവുമല്ല, ഇവിടെ കാണുന്ന സ്വർണമോ ഇവിടെ കാണുന്ന വെള്ളിയോ അല്ല, മറിച്ച് ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയവും സങ്കൽപ്പിച്ചിട്ടില്ല അത്രയും മനോഹരമായിരിക്കും അത്. വയതൂഫു അലൈഹിം വിൽദാനു മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഉലുവൻ മൻസൂറാ വഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ വമുൽക്കൻ കബീറാ. അവിടെ സ്ഥിരവാസം നൽകപ്പെട്ട ചില ബാലന്മാരുണ്ട്, അവരെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും വിതറിയ മുത്തുകൾ പോലെയാണ് അവരെന്ന്. വഇദാ റഅയ്ത, ആ സ്വർഗം നീ കണ്ടിരുന്നെങ്കിൽ, സമ്മ റഅയ്ത നഈമാ, അവിടെ എമ്പാടും നിഅമത്തുകൾ നിങ്ങൾക്ക് കാണാം, തീർന്നില്ല. വമുൽക്കൻ കബീറാ, വലിയ സാമ്രാജ്യം അവിടെയുണ്ട്, ഈ ലോകത്തിലെ സാമ്രാജ്യങ്ങളെക്കാൾ വലിയ സാമ്രാജ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സ്വർഗലോകം. ആ സ്വർഗലോകത്തിന് വേണ്ടി അധ്വാനിക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. സ്വർഗത്തിലെ ഏറ്റവും ചെറിയ ഒരാളുടെ, ഏറ്റവും കുറഞ്ഞ പ്രതിഫലം ലഭിക്കുന്ന ഒരാളുടെ മഹത്വമറിഞ്ഞാൽ തന്നെ ആ സ്വർഗലോകത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എത്രയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം
ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വതാലയോട് ചോദിച്ചു മാ അദന അഹ്ലിൽ ജന്നത്തി മൻസിലതൻ അല്ലാഹുവേ സ്വർഗ്ഗത്തിലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു വ്യക്തി ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ മറുപടി ഹുവ റജുലുൻ അല്ലദീ യജീഉ ബഅദമാ ഉദ്ഖില അഹ്ലുൽ ജന്നതി അൽ ജന്ന സ്വർഗ്ഗത്തിലെ മുഴുവൻ ആളുകളും അവർക്ക് അവരുടെ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഒരു വ്യക്തി വരും അല്ലാഹു അദ്ദേഹത്തോട് പറയും ഉദ്ഖിലിൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളൂ അദ്ദേഹം പറയും അല്ലാഹുവേ ഐ റബ്ബി കൈഫ വഖദ് നസല നാസു വനാസിലഹും വഅഖദ അഖദാതിഹിം ജനങ്ങളൊക്കെ അവരുടെ വീടുകളിൽ കയറി കഴിഞ്ഞു എല്ലാവരും എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞു ഞാൻ അവസാനക്കാരനാണ് ഞാൻ ഇതിലേക്ക് കടന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് എല്ലാവരും എല്ലാം കൊണ്ടുപോയില്ലേ അല്ലാഹുവിന്റെ ചോദ്യം അതർല്ലാ അൻ യകൂന ലക മിസ്ലു മുൽക്കി മലിക്കൻ മിൻ മുലൂക്കി ദുനിയാ ഈ ദുനിയാവിലെ രാജാക്കന്മാർക്ക് കിട്ടുന്ന അത്രയും വലിയ ഒരു സ്വത്ത് അത് നിനക്ക് കിട്ടിയാൽ നീ തൃപ്തി അടയുകയില്ലേ അദ്ദേഹം പറഞ്ഞു റളിയത്തു റബ്ബി അതേ റബ്ബെ എനിക്കത് മതി ഒരു രാജാവിന് കിട്ടുന്ന ഒരു സാമ്രാജ്യത്തിന്റെ അധിപതിക്ക് കിട്ടുന്ന അത്രയും എനിക്ക് കിട്ടുകയോ അവസാനം വന്നിട്ടും എനിക്കത് മതി പക്ഷേ അല്ലാഹു പറഞ്ഞു പോരാ നിനക്കത് പോരാ വലക മിസ്ലു വമിസ്ലു 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 നാല് തവണ ആവർത്തിച്ചു പറഞ്ഞു അതിന്റെ നാലിരട്ടി നിനക്ക് വേറെയും ലഭിക്കും അദ്ദേഹം അഞ്ചാമത്തെ തവണ പറഞ്ഞു റബ്ബേ റളിയത്തു റബ്ബി മതി റബ്ബേ മതി റബ്ബേ പക്ഷേ പടച്ച റബ്ബ് നിർത്തുന്നില്ല ഇന്നഹു ഹുവൽ ബറു റഹീം തീർച്ചയായും പടച്ച റബ്ബ് അങ്ങേയറ്റം പുണ്യമുള്ളവനും കാരുണ്യവാനുമാകുന്നു നന്മ നിറഞ്ഞവനും കാരുണ്യവാനുമാകുന്നു എത്രയും നൽകുന്നവനാകുന്നു ലഹു മഖാലിദു സമാവാതി വൽ അർ ആകാശഭൂമികളുടെ ഖജനാവുകൾ മുഴുവൻ അവന്റെ കൈകളിലാകുന്നു ലഹു ഖസായിദു സമാവാതി വൽ അർ ആകാശഭൂമികളുടെ ഖജനാവുകൾ അത് പടച്ച റബ്ബിന്റെ കൈകളിലാകുന്നു അതുകൊണ്ട് തന്നെ റബ്ബ് പറയാണ് ലക ഹാദ വ അശറതു അംസാലിഹി നിനക്കിതുമുണ്ട് അല്ല വേറെ പത്തിരട്ടി വേറെയുമുണ്ട് അദ്ദേഹം പറയൂ റബ്ബേ റളീത്തു ഞാൻ തൃപ്തനാണ് പടച്ച റബ്ബ് നിർത്തിയില്ല പോരാ അതും പോരാ ലക്കമസ്തഹത് നഫ്സുക് വലദ്ദത് ഐനുക് നിന്റെ ഹൃദയം എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ ഇനി നിനക്കുണ്ട് നിന്റെ കണ്ണിന് എന്തെല്ലാം കുളിർമ നൽകുമോ അതും നിനക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മടക്കി പറഞ്ഞയക്കും അപ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കും അല്ലാഹുവേ എങ്കിൽ ഏറ്റവും വലിയ ദർജയുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും അല്ലാഹു പറയാൻ അതെ ഉലാഇക്കല്ലദീന അറത്തു വഗറസ്തു കറാമതഹും ബിയദീ തീർച്ചയായും അവരെ ഞാൻ പ്രത്യേകമാക്കിയിരിക്കുന്നു അവർക്കുള്ള കറാമത്തുകളൊക്കെ ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ തയ്യാറാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ അതിനെ സീല് വെച്ച് ആർക്കും കാണാതെ വെച്ചിരിക്കുന്നു ലം തറഐനുൻ വലം തസ്മഊദുനുൻ വലം യഖ്തുറ അലാ ഖൽബി ബശരിൻ ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ഒരു ഹൃദയവും ചിന്തിക്കാത്ത അത്രയും മനോഹരമായ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ഞാൻ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅ ബിമാ കാനൂ യഅമലൂൻ എന്തെല്ലാം കൺകുളിർമയുള്ള കാര്യങ്ങളാണ് സ്വർഗലോകത്തിൽ അല്ലാഹു തയ്യാറാക്കി വെച്ചത് എന്ന് ഒരാൾക്കും അറിയില്ല അത് നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് അതിനേക്ക് വേണ്ടി അധ്വാനിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ആവശ്യപ്പെടുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്നു അവസാനം സ്വർഗത്തിലുള്ള ആളുകളെ മുഴുവൻ സ്വർഗത്തിലാക്കിയതിനു ശേഷം അല്ലാഹു അവിടേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചോദിക്കും ഇദാ ദഖല അഹ്ലുൽ ജന്നതി അൽ ജന്ന സ്വർഗത്തിന്റെ ആളുകൾ സ്വർഗത്തിലെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കും തുരീദൂന ശൈഅൻ അസീദുക്കും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേണ്ടതുണ്ടോ എല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകി ഇനി വല്ലതും നിങ്ങൾക്ക് വേണ്ടതുണ്ടോ സ്വർഗത്തിന്റെ ആളുകൾ ചോദിക്കുകയാണ് സുബ്ഹാനല്ലാഹ് അലം തുബയ്യിളു വുജൂഹനാ റബ്ബേ ഞങ്ങളുടെ മുഖങ്ങളെ നീ പ്രകാശപ്പെടുത്തിയില്ലേ റബ്ബേ വതുദ്ഖിൽനാൽ ജന്ന പ്രവിശാലമായി സ്വർഗലോകത്ത് പ്രവേശിച്ചില്ലേ റബ്ബേ പ്രവേശിപ്പിച്ചിട്ടില്ലേ റബ്ബേ വതുനജ്ജിനാ മിനന്നാർ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ റബ്ബേ ഇനി ഞങ്ങൾക്ക് എന്ത് വേണം ഇതിനേക്കാൾ വലുതെന്താണ് ലഭിക്കാനുള്ളത് പക്ഷേ അതിനേക്കാൾ വലുതൊന്നും അവർക്ക് ലഭിക്കാനുണ്ടെന്ന് റഹ്മാനായ റബ്ബിനറിയാം അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹിജാബ് ഉയർത്തപ്പെടും സൃഷ്ടികൾക്ക് പടച്ച റബ്ബിനെ കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള നാല് മറകളെ കുറിച്ച് ഹദീസിൽ വന്നില്ലേ ആ നാല് മറകളും ഉയർത്തപ്പെടുകയും അവർ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഫയൻലുറൂന ഇലാ വജ്ഹില്ലാഹി സുബ്ഹാനഹു വതആല ആകാശഭൂമികളുടെ രക്ഷിതാവായ അള്ളാഹുവിന്റെ മുഖത്തേക്ക് അവർ നോക്കുകയും ചെയ്യും ഫമാ ഉഅതു ശൈഅന അഹബ്ബ ഇലൈഹിം മിനൻ നവരി ഇലാ റബ്ബിഹിം തങ്ങളുടെ റബ്ബായ ഖാലിഖായ
റാസിഖായ മുദബ്ബിറായ ആകാശഭൂമികളുടെ സൃഷ്ടാവായ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ച പ്രവാചകന്മാരെ അയച്ച മഹാനായ റഹ്മാനായ റബ്ബിന്റെ മുഖത്തേക്ക് നോക്കുന്നതിനേക്കാൾ മഹത്തരമായ ഒന്നവർക്ക് അവിടെ ലഭിക്കുകയില്ല. അവർ റബ്ബിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേയിരിക്കും. പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ എത്ര സംതൃപ്തിയോടുകൂടിയാണോ നമ്മൾ നോക്കുന്നത്, അതിനേക്കാൾ മനോഹരമായി റബ്ബിനെ നമ്മൾ കാണും. പ്രകാശപൂരിതമായ ചില മുഖങ്ങൾ ഖിയാമത്ത് നാളിൽ പടച്ച റബ്ബിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ലോകം ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ സ്വർഗം ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ റബ്ബിനെ ഒന്ന് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിനുവേണ്ടി അധ്വാനിക്കുക, പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله. ايها الاخوان والاخوات, اوصيكم واياي ثانيا بتقوى الله. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഇത്രയും മഹത്തരമായ സ്വർഗലോകത്ത് നാം പ്രവേശിക്കണമെങ്കിൽ പല കാര്യങ്ങളെ സംബന്ധിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, അല്ലാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക. ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വെച്ചാൽ അവന് സ്വർഗം നിഷിദ്ധമാണ്. അതുകൊണ്ട് ശിർക്കിൽ നിന്ന് മുക്തമായി തൗഹീദുള്ള ആളുകളായി തീരുക. അതുപോലെ തന്നെ ബിദഅത്തിൽ നിന്ന് മുക്തമാകണം. ബിദഅത്ത് ചെയ്ത വ്യക്തിയോട് റസൂലുള്ള പറയും, ഹൗലുൽ കൗസർ പോലും അവർക്ക് കിട്ടില്ല, പിന്നെയല്ലേ സ്വർഗം. എനിക്ക് ശേഷം മതത്തിൽ കൃത്രിമം ഉണ്ടാക്കിയവരെ, നിങ്ങൾക്ക് നാശം മകന്നുപോ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള അവരെ അകറ്റും. അവരുടെ കൂട്ടത്തിലും നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന ഇല്ലാ നഫ്സുൻ മുസ്ലിമ, പടച്ച റബ്ബിന് പൂർണ്ണമായി കീഴൊതുങ്ങിയ ഒരു നഫ്സിനല്ലാതെ സ്വർഗത്ത് പോകാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നഫ്സിനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ഇച്ഛകളെ റഹ്മാനായ റബ്ബിന് സമർപ്പിക്കുക, തന്നിഷ്ടങ്ങൾ ഒഴിവാക്കുക, എങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോവാൻ സാധിക്കും. ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിനുൻ, യഥാർത്ഥ മുഅ്മിനായ ഈമാൻ തികഞ്ഞ വ്യക്തിക്കല്ലാതെ സ്വർഗലോകത്ത് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് ഈമാനിന്റെ സകല അർക്കാനുകളും അതിന്റെ വശങ്ങളും നമ്മൾ കൃത്യമായി പഠിക്കൽ അനിവാര്യമാണ്. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹബ്ബു, മുഅ്മിനുകളാവാതെ നിങ്ങൾക്ക് സ്വർഗത്ത് പോവാൻ കഴിയില്ല, പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾക്ക് മുഅ്മിനുകളാവാനും കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുസ്ലിം സഹോദരങ്ങളെ, എല്ലാ വെറുപ്പുകളും വിഷമങ്ങളും മാറ്റിവെച്ച് പരസ്പരം സ്നേഹിക്കൂ. അതാണ് ഈമാനിന്റെ അടയാളം, അതാണ് തൗഹീദിന്റെ അടയാളം. ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിഉ റഹ്മിൻ, കുടുംബബന്ധം മുറിച്ചവന് സ്വർഗത്ത് പോവാൻ കഴിയില്ല. അതുകൊണ്ട് കുടുംബബന്ധം ചേർക്കൂ, സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കൂ. മുറിച്ച ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ വിളക്കി ചേർക്കൂ, എന്നിട്ട് സ്വർഗത്തിൽ പോവാൻ വേണ്ടി ശ്രമിക്കൂ. ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദറത്തിൻ മിൻ കിബ്രിൻ, ആരുടെയെങ്കിലും ഹൃദയത്തിൽ മിസ്ഖാല ദറത്ത് കിബ്ർ ഉണ്ടെങ്കിൽ സ്വർഗത്ത് പോവാൻ കഴിയില്ലട്ടോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സകല അഹങ്കാരങ്ങളും ഒഴിവാക്കി പടച്ച റബ്ബിലേക്ക് വിനയാന്യതരായി തീരൂ. ലാ യദ്ഖുലുൽ ജന്ന മൻ ലാ യഅ്മനു ജാറുഹു ബവായിഖഹു, നിങ്ങൾക്ക് സ്വർഗത്ത് പോവാൻ കഴിയില്ല, നിങ്ങളുടെ അയൽവാസി നിങ്ങളെക്കുറിച്ച് നിർഭയനാവാത്ത കാലത്തോളം. അതുകൊണ്ട് അയൽവക്കക്കാരെ ഉപദ്രവിക്കരുതേ, അയൽവാസികൾക്ക് വിഷമമുണ്ടാക്കരുതേ. എന്തിന്? നേരത്തെ വിശദീകരിച്ച സ്വർഗലോകം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി. ലാ യദ്ഖുലുൽ ജന്നത അൽ ജവ്വാൽ അൽ ജഅവരി, ദുരഭിമാനിയും പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായ ഒരാൾക്ക് ഒരിക്കലും സ്വർഗത്തിൽ പോവാൻ സാധ്യമല്ല. അതുകൊണ്ട് അക്കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണേ, നമ്മളുടെ സ്വഭാവം ലോലമാക്കി തീർക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മുദ്മിനു ഖംറിൻ വമന്നാനിൻ വആഖിൻ, മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവൻ, ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഉപദ്രവിക്കുന്നവൻ, അതുപോലെ തന്നെ മദ്യപാനിയായ ഒരു വ്യക്തി, ഈ മൂന്ന് പേർക്കും സ്വർഗലോകത്ത് പ്രവേശിക്കുവാൻ സാധ്യമല്ല. വലാ യദ്ഖുലുൽ ജന്നത മുകദ്ദിബുൻ ബിഖദരിൻ, ഖദറിനെ നിഷേധിക്കുന്നവന് സ്വർഗലോകത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. ലാ യദ്ഖുലുൽ ജന്നത മുഅ്മിനുൻ ബിസ്സിഹ്രിൻ, സിഹ്റിന്റെ ആളുകളെ സത്യപ്പെടുത്തി അവരുടെ അടുക്കലേക്ക് പോകുന്ന ആളുകൾക്കും സ്വർഗലോകത്ത് പ്രവേശിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളും മാറി നിൽക്കേണ്ടതാകുന്നു. മൻ തഅല്ലമ ഇൽമൻ മിമ്മാ യുബ്തഗാ ബിഹി വജ്ഹുല്ലാ ലാ യതഅല്ലമുഹു ഇല്ലാ ലിയുസീബ ബിഹി അറളം മിനദ് ദുനിയാ ലം യജിദ അറഫൽ ജന്നതി യൗമൽ ഖിയാമ, പടച്ച റബ്ബിന്റെ പ്രതിഫലം
കേവലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നേടേണ്ട മതവിജ്ഞാനം ഭൗതിക താല്പര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ സ്വർഗത്തിന്റെ പരിമള പോലും നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് നമ്മൾ മതം പഠിക്കേണ്ടത് കൃത്യമായ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയും ആരെയും കാണിക്കാൻ വേണ്ടിയും ഒരിക്കലും നമ്മൾ മതം പഠിക്കുവാൻ പാടില്ല. നഗ്നകളായ വസ്ത്രമുടുത്തിട്ടുണ്ട് എന്നാൽ അങ്ങനെയില്ല. അങ്ങനെ നിലക്ക് ജനങ്ങളെ വ്യഭിചാരത്തിലേക്കും മറ്റും ക്ഷണിക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ അവർക്കും സ്വർഗലോകത്ത് പോവുക സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വർഗത്തിൽ പോവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ നാവിനെ സംബന്ധിച്ച് നിങ്ങൾ ഗ്യാരണ്ടി നൽകിയാൽ, നിങ്ങളുടെ ഗുഹ്യാവയത്തെ സംബന്ധിച്ച് ഗ്യാരണ്ടി നൽകിയാൽ അല്ലാഹു അൽ ജന്ന, ആ വ്യക്തിക്ക് ഞാൻ സ്വർഗം ഗ്യാരണ്ടി നൽകാം. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, അന സഈമുൻ ബിബൈതിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറക്കൽ മിറാ വൈൻ കാന മുഹിഖ, സ്വർഗത്തിന്റെ ഓരത്തൊരു വീട് ഞാൻ ഗ്യാരണ്ടി നൽകാം. സത്യമാണ് തന്റെ പക്കലുള്ളതെങ്കിലും തർക്ക സ്വഭാവം ഒഴിവാക്കുന്നവർക്ക് അനാവശ്യ തർക്കം ഒഴിവാക്കുക എങ്കിൽ സ്വർഗത്തിൽ ഒരു വീടുണ്ട്. അതുപോലെ തന്നെ വഫസത്തിൻ, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു വീട് നൽകാം. ആർക്കാണത്? ലിമൻ തറക്കൽ കദിബ വൈൻ കാന മാസിഹ, തമാശയിൽ പോലും കളവ് പറയാത്ത ആളുകൾക്ക്. അതുപോലെ തന്നെ വബിബൈതിൻ ഫീ അഅലൽ ജന്ന, ഫിർദൗസിൽ ഒരു വീട് തരാം. ആർക്ക്? ലിമൻ ഹസുന ഖുലുഖഹു, തന്റെ സ്വഭാവത്തെ നന്നാക്കിയവന്, മാന്യമായി ജനങ്ങളോട് പെരുമാറിയവന് ഫിർദൗസിൽ ഒരു വീടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം നന്നാക്കുക, നമ്മുടെ സ്വഭാവം നന്നാക്കുക, നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ നന്നാക്കുക. ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അദ്ദേഹത്തെ കാണാൻ വേണ്ടി നുബുവത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ചില ആളുകൾ വന്നു. അവർ പറയുകയാണ്, ആ തിരുദൂതരുടെ മുഖത്ത് നിന്ന് വന്ന ആദ്യ വാക്കുകൾ, ആ തിരുദൂതരുടെ മുഖത്ത് നിന്ന് ഞങ്ങൾ കേട്ട ആദ്യ വാക്കുകൾ പ്രവാചകൻ ജനതയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അസ്സലാം, നിങ്ങൾ എല്ലാവർക്കും സലാം പറയണം. വഅത്ഇമു ത്വആം, പാവപ്പെട്ടവർക്ക് നിങ്ങൾ ഭക്ഷണം നൽകണം. വസല്ലൂ വന്നാസു നിയാം, ജനങ്ങൾ മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോഴും എഴുന്നേറ്റ് പടച്ച റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ സുജൂദിൽ വീഴൂ. എങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസലാമിൻ, സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് ആ സ്വർഗലോകത്ത് പ്രവേശിക്കാം. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ് സലാം, അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ വീട്ടിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആ സമാധാനത്തിന്റെ വീട്ടിൽ കയറാൻ സമാധാനമുള്ള ആളുകൾക്കല്ലാതെ സാധ്യമല്ലല്ലോ. യൗമലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, സമ്പത്ത് കൊണ്ടോ സന്താനങ്ങളെ കൊണ്ടോ വന്ന് ഉപകാരമില്ല. ശാന്തമായ ഒരു ഹൃദയം, നല്ല ഒരു ഹൃദയം, കളങ്കമറ്റ ഹൃദയം, ശുദ്ധമായ തൗഹീദുള്ള ഒരു ഹൃദയം, അങ്ങനെ ഒരു ഹൃദയവുമായി റബ്ബിനെ സമീപിച്ചാൽ ഇൻഷാ അല്ലാ, നേരത്തെ പറഞ്ഞ 100 ദറജകളുള്ള പ്രവിശാലമായ മനോഹരമായ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നിർമ്മിക്കപ്പെട്ട ഒരു സ്വർഗലോകത്ത് എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി അധ്വാനിക്കുക. സാരിഓ ഇലാ മഖ്ഫറത്തിൻ റബ്ബിക്കും വജന്നതിൻ അർദുഹ സമാവാതു വൽ അർദ് ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ തഖ്വയുള്ള ഭക്തരായ ആളുകൾക്ക് റബ്ബ് തയ്യാറാക്കിയിട്ടുള്ള ആ സ്വർഗലോകത്തിന് വേണ്ടി അധ്വാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്വർഗലോകത്ത് പ്രവേശ ുവാനുള്ള ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുമാറാകട്ടെ. തൗഹീദും സുന്നത്തിലും അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി വ യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ ആലീം വ തുബ് അലൈനാ വഗ്ഫിർ ലനാ വർഹംനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ارحم الشيخ زايد والشيخ مكتوم واخوانهما شيوخ الامارات الذين انتقلوا اليك. اللهم وفق ولي امرنا الشيخ خليفه بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. عباد الله، ان الله يأمر بالعدل والاحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. أقم الصلاة.